ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഓൾറെഡി വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉണ്ണിക്ക് ഫസ്റ്റ് പല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൾക്ക് ഇപ്പോൾ 11-ാമത്തെ മാസത്തേക്ക് കടന്നു. അപ്പോഴാണ് പല്ല് വന്നിട്ടുള്ളത്. പല്ല് ഞാൻ കാണിക്കാൻ നോക്കാം. കാണില്ല. അപ്പൊ എന്തായാലും താഴത്താണ് പല്ല് വന്നിട്ടുള്ളത്. ഒരു പല്ല് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് അത് ഒരു എന്താണ്, അങ്ങനെയാണോ നമുക്ക് അറിയില്ല അത് എന്താണ് സെലിബ്രേഷൻ. കറക്റ്റ് ആയിട്ട് അറിയില്ല, കാരണം നമ്മുടെ അവിടെ ഇങ്ങനെ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല. എന്താ പല്ലട എന്ന് പറയുന്ന ഒരു ഇതില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കത് അറിയില്ല പല്ല് വന്നത്. അങ്ങനെ ഒരു അറിവിലാണ് നമ്മളിപ്പോ അങ്ങനെ വെറുതെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യണം, നമുക്ക് അറിയാൻ വേണ്ടി ചെയ്യണമെന്ന്, രസത്തിനൊക്കെ വേണ്ടി ചെയ്യണമെന്നുള്ളൂ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താണ് അതിന്റെ ചടങ്ങ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ നമ്മള് വീട്ടിൽ ഇങ്ങനെ വെറുതെ നടത്തിന്ന് മാത്രം, കുറെ സംഭവങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതുപോലെയൊക്കെ വെച്ചിട്ട് ചെയ്തു. അപ്പോ അതിലൊക്കെ പറയണത് കുട്ടികളുടെ ഭാവിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു, എന്തൊക്കെ എടുക്കും എന്നുള്ളതിനൊക്കെ അനുസരിച്ച് ഓരോന്ന് എടുക്കുമ്പോ, അതിപ്പോ മേക്കപ്പ് ഐറ്റംസ് ആണെങ്കിൽ അത്, പിന്നെ പഠിപ്പിലൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ബുക്ക് പേന അങ്ങനെ, പിന്നെ പിന്നെന്താ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും വെക്കാം. അപ്പൊ ഞങ്ങളിപ്പോ കളിപ്പാട്ടാണ് വെച്ചിട്ടുള്ളത് മ്യൂസിക്കിനായിട്ട് ഞാൻ വെച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ കേട്ടോ ഓരോന്ന്. പിന്നെ പണം, പിന്നെ സ്വർണം, അങ്ങനെയൊക്കെ. അപ്പൊ ഏതാ അവർ എടുക്കുക എന്നുള്ളതിനൊക്കെ മൂന്ന് റൗണ്ടൊക്കെ ആയിട്ടാണ് നടത്ത്. അപ്പൊ നമ്മളിപ്പോ എന്തായാലും നടത്തിയിട്ടാണ് നമ്മൾ ഇൻട്രോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും പറയാണ്ടോ? ഇല്ല, ഹായ് പറഞ്ഞ പോലെ അവൾക്ക് പല്ല് വന്നപ്പോ, പല്ല് വന്നപ്പോ അത് അങ്ങനെ വീഡിയോയ്ക്ക് ചെയ്യാന്ന് വിചാരിച്ചു തന്നെ. അപ്പൊ നമുക്ക് വീഡിയോയിലൊക്കെ ഇടക്കാം ഹായ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്കൊരു ഹായ് പറയാനുണ്ട്. അപ്പൊ കുറച്ചായോണ്ട് നമ്മളത് എന്താ പറയാ, പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നു, അതാണ് നോക്കിയത്. അപ്പോ ശിൽപസുനിൽ എന്നാണ് കേട്ടോ നമ്മൾക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ള ആളുടെ പേര്. അപ്പൊ ശിൽപസുനിൽ ഹായ്. അപ്പൊ നമുക്ക് ഹായ്. അപ്പൊ കാക്ക ബഹളാണ് കോഴികളുടെയൊക്കെ, കാരണം ഇത് വൈകുന്നേരമാണ് നമ്മൾക്ക് ചെയ്യണത്, അതുകൊണ്ടാണ് ബഹളും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ അതൊക്കെ വേണ്ടിയിട്ട് അട ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ. ഇപ്പം ഏട്ടനൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ ഏട്ടൻ വരുന്നതിൻ്റെ മുന്നേക്ക് ഇതൊക്കെ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഇത് അരിപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു അട മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണമല്ലേ, അപ്പോൾ ഒന്നേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിനാവശ്യമുള്ള പൊടിയാണ് എടുത്തുള്ളൂ. അതുപോലെ തേങ്ങയും ശർക്കരയൊക്കെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇതാ ഞാനിതൊക്കെ പരത്തി സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ നേരത്തെ ഉണ്ണി ഉറങ്ങുകയാണ്. ഉണ്ണി എണീക്കുമ്പോഴേക്ക് ഇത് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ചെയ്യാണ്. അങ്ങനെ ഇലയൊക്കെ വെട്ടിക്കൊടുന്നത് വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്തായാലും വേവിക്കല്ലേ, ഉണ്ണിക്കുള്ള ആപ്പിളും കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ആപ്പിളൊക്കെ കൊടുക്കുക. അപ്പോൾ അതും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഓരോന്നൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ഓരോന്നും ഓരോന്നിൻ്റെ ഒരു പ്രതീകമാണ്, ഓരോ ജോലിയുടെയും ഭാവിയുടെയൊക്കെ. ഇത് വയ്ക്കണേൽ ഓർഡറോ കാര്യങ്ങളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മൾക്ക് തോന്നിയ പോലെയൊക്കെ വെച്ചിട്ടുള്ളത്. എന്തെടുത്തേ പേന എടുത്തേക്കണത്? കാണിച്ച ഇങ്ങോട്ട് വട്ടെ പേന നോക്കട്ടെ. എന്റെ കുട്ടി പഠിപ്പിച്ചാണ് അല്ലേ, ഞാൻ പേന മനസ്സിൽ മാറ്റിച്ചാണ് മാറ്റിയേക്ക്. ഞാൻ
കൺമിഷിയോ? ആ അതാണ് വേണ്ടത്. മൂന്നാമത്തെ റൗണ്ട് ഉണ്ടല്ലേ. ഇനി എന്താ വേണ്ട കുഞ്ഞ? വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. എല്ലാം വേണം അവൾക്ക് മൂന്നാമത്. അവസാനത്തിന് എല്ലാം കൂടെ എടുക്കല്ലേ. അതും വേണ്ട. ഏത് കുഞ്ഞാ വേണ്ടേ? ഇവിടെ നോക്കിട്ട്. അപ്പൊ ഇത് വേണ്ടേ? ഇത് വേണ്ടേ? അതാ ഇത് വേണ്ടേ കുഞ്ഞാ? ഇത് വേണ്ടേ? ആ അതന്നെ ഞാൻ വിചാരിച്ച, ആദ്യം തന്നെ വിളക്കാണ് എടുക്കാന്ന് ഞാൻ വിചാരിച്ചത്. എത്ര സുഖമാര ഓട്ടാക്കിയത് കിട്ടിയില്ല. അത് വയല് കിട്ടിയില്ല അവൾക്ക്. ഒരു കുട്ടി പല്ലി കാണിച്ചെടുത്താ. എന്റെ പല്ലി അടച്ചിറങ്ങിന്റെ പല്ലി കാണിക്കണ്ടേ. ഞാൻ കാട്ടിക്ക, ആ കാട്ടിക്ക, എവിടെ ആ കാട്ടിക്ക? ആ പല്ലി കാണിച്ചെടുത്താ. പല്ലി പല്ലി എവിടെ കിട്ടു? പല്ല് എവിടെ? ദാ പറഞ്ഞോട്ടെ. ഇവിടെ നോക്ക്, നമുക്ക് കാണിക്കടി. ഇവിടെ കാട്ടിലേ പോയി പറയുന്ന കാണുമ്പോ അത് കളിക്കും. ഇവിടെ നോക്ക്. ആകത്ത് ഒരു കഷ്ണടി. അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഉണ്ണി എടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പേനയാണ് അവൾ എടുത്തത്, നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഒരു എന്താണ് വിദ്യാഭ്യാസത്തിലൊക്കെ ഈ ഒരു ഇതിന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ വിദ്യാഭ്യാസത്തിലൊക്കെ അത് ഉന്നതമായിട്ടുണ്ടായിരുന്നു. അതെ. അപ്പൊ അതേപോലെ നമ്മള് വലിയ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് ഉള്ള ചെറുത് തന്നെ പോയി എടുത്തോട്ടാ. അപ്പൊ പേന
ഞങ്ങൾ ഫസ്റ്റ് എടുത്തത്. പിന്നെ എടുത്തത് കൺമഷി. കൺമഷി ഒക്കെ വരുന്നത് മേക്കപ്പിലാണ്. മേക്കപ്പിലും പറഞ്ഞ പോലെ താല്പര്യമൊക്കെയുള്ള കൂട്ടത്തിൽ തന്നെയാണ്. അതെ, മേക്കപ്പ് ഐറ്റംസിനോടൊക്കെ നല്ല ഇഷ്ടമാണ് കാണാനും. അമ്മായിയുടെ ഒക്കെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ പോയി നോക്കലാണ് പനി. പിന്നെ കലമാരൊക്കെ തുറന്നിട്ട് അയത്ത ഈ കൺമഷി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. അപ്പൊ സെക്കൻഡ് അതെടുത്തത്. തേർഡ് എടുത്തത് പൗഡറാണ്. പൗഡർ എടുത്തിട്ട് പിന്നെ പിന്നെ എന്തെടുത്തത്, പൈസ സ്വർണം എല്ലാം പാടും ഒരുമിച്ചുള്ള ഒരു ഇത്. പക്ഷെ പൂത്ത ഫസ്റ്റ് എടുത്തതാ തോന്നണം, അങ്ങനെ അറിയില്ല. പിന്നെ ലാസ്റ്റ് റൗണ്ടിൽ എല്ലാം ഇതാക്കി. പിന്നെ പോള് അട അതൊന്നും തൊട്ടിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും ആ ഇതിന്റെ ഇടയിൽ ഞാൻ അടക്കെ ഉണ്ടാക്കണ വീഡിയോ ഇടും, ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇനി അങ്ങനെയാണ് ഞാൻ വീഡിയോസ് നോക്കിയിട്ട് നമ്മള് സാധാ നോർമൽ അട ഉണ്ടാക്കണ പോലെ തന്നെയാണെന്ന്. പിന്നെ ലാസ്റ്റ് ഉള്ളടുത്ത് കഴിക്കാണ് ചെയ്തത്. അപ്പോ നമ്മള് നമുക്കൊരു ആഗ്രഹം കൊണ്ട് ചെയ്തു എന്ന് മാത്രം, നമ്മുടെ അവിടെ ഒന്നും അങ്ങനെ ഇല്ല. അതെ, എന്താണ് ഉണ്ടാവുക എന്നുള്ളൊരു എന്തെടുക്കും എന്നുള്ളതൊക്കെ അറിയാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഇതുപോലെ ഒരു സെലിബ്രേഷൻ ആയിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലെ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ബൈ 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 ബൈ.